friends, welcome to my YouTube channel, My Dream Job. My name is Binu Philip. ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്കറിയാം, കേരളത്തിലും ഗൾഫിലുമുള്ള ലക്ഷക്കണക്കിന് മലയാളികളാണ് ജോലിയില്ലാതെ നടക്കുന്നത്, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത്, എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ അതിൽ നിന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത്. സോ സിമ്പിളാണ്, ഐഡിയ സിമ്പിളാണ്, ബട്ട് പവർഫുള്ളുമാണ്. സോ ഗൈസ്, അഗെയിൻ ഐ എം വെൽക്കമിങ് യു ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ, മൈ ഡ്രീം ജോബ്. എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാറുള്ളത് പല സോഴ്സിൽ നിന്നാണ്. നോക്രി ഡോട്ട് കോം, ഇൻഡീഡ്, ലിങ്ക്ഡ് ഇൻ, മോൺസ്റ്റർ ഡോട്ട് കോം, ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് മെയിനായിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാറുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി, എനിക്ക് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഇൻ്റർവ്യൂ, അതായത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയത് നമ്മളുടെ മലയാള മനോരമയിലെ അഡ്വർടൈസ്മെൻറ്റിൽ കണ്ട ഇൻ്റർവ്യൂ ആണ്. ഞാൻ പോയി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആണ് ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അത് കളമശ്ശേരിയിലെ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ വെച്ചായിരുന്നു ആ ഇൻ്റർവ്യൂ നടന്നത്. ഇതൊരു ഓവർസീസ് ഇൻ്റർവ്യൂ ആയിരുന്നു. സോ ഒട്ടുമിക്ക മലയാളികൾക്കും, യൂത്ത് യങ്സ്റ്റേഴ്സായിട്ടുള്ള മലയാളികൾക്കും അറിയാവുന്ന ഒരിടമായിരിക്കും ഈ കളമശ്ശേരിയിലെ ലിറ്റിൽ ഫ്ലവർ കോളേജ് എന്ന് പറയുന്നത്. കാരണം ഒരു 90% ഓവർസീസ് ഇൻ്റർവ്യൂസും ഈ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. സൗദി അറേബ്യയിൽ ബേസ് ചെയ്തിരുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ നടന്നത്. കമ്പനിയുടെ പേര് അറേബ്യൻ പാൽ കമ്പനി. എറണാകുളം തന്നെ സ്ഥിതി ചെയ്യുന്ന ജോളി ജെമിനി എന്ന പേരുള്ള കൺസൾട്ടൻസിയാണ് അറേബ്യൻ പാൽ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. പക്ഷേ ക്ലയൻറ്റ് ഡയറക്റ്റ് വന്നിട്ടാണ് ഇൻ്റർവ്യൂ നടത്തിയിരുന്നത്. ലാർജ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തത് പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയർ എന്നുള്ള റോളാണ്. കൂടാതെ മെയിൻ്റനൻസ് എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, QA QC അങ്ങനെ ധാരാളം റോൾസിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ 3 വർഷമായി പ്രൊക്യൂർമെൻറ്റിലായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രൊക്യൂർമെൻറ്റ് എന്നുള്ള റോളിലേക്ക് അപ്ലൈ ചെയ്തത്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും, മാനുഫാക്ചറിംഗ് ആണെങ്കിലും ശരി, പ്രൊജക്റ്റ് ആണെങ്കിലും ശരി, പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള റോളാണ്. ഫോർ എക്സാമ്പിൾ, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയർ മസ്റ്റ് ആണ്. കാരണം റോ മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പായി പോകും. സോ റോ മെറ്റീരിയൽസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മാനുഫാക്ചറിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയുള്ളൂ. സോ അതാണ് പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയറുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ശരി, പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 റൗണ്ടായിട്ടായിരുന്നു ഇൻ്റർവ്യൂ നടന്നിരുന്നത്. സോ ഫസ്റ്റ് റൗണ്ടിൽ ഒരു മലയാളിയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അറേബ്യൻ പാൽ കമ്പനിയിൽ തന്നെയുള്ള ഒരു മാനേജർ പോസ്റ്റിലിരിക്കുന്ന ഒരു ആളായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. സോ ഞാൻ ഫസ്റ്റ് ആ ക്യാബിനിലേക്ക് കയറി. ക്യാബിനിലേക്ക് കയറിയതിന് ശേഷം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. കൊടുത്തപ്പോൾ തന്നെ എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു അടുത്തിരിക്കുന്ന കസേരയിൽ. ഞാൻ അവിടെ കയറിയിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈലെല്ലാം നോക്കിയിട്ട് എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദിച്ചത്, ടേക്ക് മീ ടു യുവർ പ്രൊഫൈൽ, ടേക്ക് മീ ടു യുവർ പ്രൊഫൈൽ എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഫസ്റ്റ് എന്താ പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. സോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്ന അതേ ഇതിലുള്ള ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടേക്ക് മീ ടു യുവർ പ്രൊഫൈൽ. സോ നിങ്ങൾ ആ സമയത്ത് പറയേണ്ടത് നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയാൻ ശ്രമിക്കണം. സോ നമ്മളുടെ പേരൊക്കെ ഒബ്വിയസ്ലി ഇരിക്കുന്ന ഇൻ്റർവ്യൂവിന് അറിയാമായിരിക്കുമല്ലോ. സോ നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ആദ്യം തന്നെ ഓപ്പണിംഗ് ആയിട്ട് പറയാവുന്നതാണ്. സോ അത് ഞാൻ ഓപ്പണിംഗ് ആയിട്ട് എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഫുള്ളി കൺവിൻസായി. സോ അതിനുശേഷം ഞാൻ പറഞ്ഞതിനെ അനലൈസ് ചെയ്തിട്ട് ABCD എന്നുള്ളൊരു ലെവലിൽ ഗ്രേഡിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എന്നെ ഗ്രേഡ് ചെയ്തു. എൻ്റെ ഇംഗ്ലീഷും എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെ ഡെപ്തും ഫുള്ളി അനലൈസ് ചെയ്തതിന് ശേഷം അത് രണ്ടും ABCD എന്നുള്ള ലെവലിൽ ഗ്രേഡ് തന്നു. എനിക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസിന് ബി എന്നുള്ള ഗ്രേഡും, അതിൻ്റെ നോളജിന് ബി എന്നുള്ള ഗ്രേഡും, പിന്നെ എൻ്റെ ഇംഗ്ലീഷിൻ്റെ നോളജിന് ബി എന്നുള്ള ഗ്രേഡും, രണ്ടിനും ബി ആണ് എനിക്ക് കിട്ടിയത്. സോ അതിനുശേഷം ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നോട് പുറത്തെ കസേരയിൽ വീണ്ടും വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു സെക്കൻഡ് റൗണ്ടിന് വേണ്ടി. സോ ഞാൻ ആ ക്യാബിൽ നിന്ന് ഇറങ്ങി പഴയ സീറ്റിൽ തന്നെ പോയിരുന്നു. എൻ്റെ കൂടെ മറ്റുള്ള സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. സോ സെക്കൻഡ് റൗണ്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സോ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നു. ഫസ്റ്റ് റൗണ്ടിൽ എൻ്റെ ഇംഗ്ലീഷും പിന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും ആയിരുന്നു അവർ അനലൈസ് ചെയ്തിരുന്നത്. സോ സെക്കൻഡ് റൗണ്ടിലും എന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മലയാളി തന്നെയായിരുന്നു ഇൻ്റർവ്യൂവറായിട്ട്.
സോ ക്യാബിനിലേക്ക് കടന്നതിന് ശേഷം ക്വസ്റ്റ്യൻസ് വൺ ടു വൺ ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഡയറക്റ്റായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഫസ്റ്റ് എന്നോട് ചോദിച്ചത് വാട്ട് ഈസ് എൽ സി എന്നായിരുന്നു. ഇതെനിക്കൊരു സർപ്രൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം ഇത് പ്രൊക്യൂർമെൻറ്റിൽ വലിയ റിലേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. വലിയ റിലേഷൻ ഇല്ലായിരുന്നു, അതൊരു ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് അത് ചോദിച്ചു, ഞാൻ എന്തായാലും അത് പറഞ്ഞു എന്താണെന്നുള്ളത്. എൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇതൊരു പേയ്മെൻറ്റ് മെക്കാനിസമാണ്, ഒരു ബയർ ഒരു സെല്ലറിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി നോട്ടെന്ന് വേണമെങ്കിലും പറയാം. സോ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഒരു ഒരു എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മെഷീനറിയോ മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരു കൺട്രിയിൽ നിന്നും, ഫോർ എക്സാമ്പിൾ യു എയിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ വാങ്ങണം എന്നുണ്ടെങ്കിൽ, സോ അവിടെയുള്ള ബയർ സെല്ലറിന് ഞാനൊരു മോഡ് ഓഫ് പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ. സോ അതിൻ്റെ ഒരു കൺഫോമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ. അപ്പോൾ എൻ്റെ ബാങ്ക്, അതായത് ഞാനാണല്ലോ ബയർ, ബയ്യറുടെ ബാങ്ക് സെല്ലറുടെ ബാങ്കിന് കൊടുക്കുന്ന ഒരു പ്രോമിസറി നോട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ പറയാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് ടൈപ്സ് ഓഫ് അബ്രാസീവ് മെറ്റീരിയൽസ് ആയിരുന്നു. പ്രധാനമായിട്ടും നാല് ടൈപ്സ് ഓഫ് അബ്രാസീവ് മെറ്റീരിയൽസ് ആണുള്ളത്: അലൂമിന, സിന്തറ്റിക് ഡയമണ്ട്, സിൽക്കൻ കാർബൈഡ്, സ്റ്റോൺ. ഈ നാല് ടൈപ്പ് ഓഫ് അബ്രാസീവ് മെറ്റീരിയൽസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, അതായത് ടൈപ്സ് പോയിൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വെണ്ടർ രജിസ്ട്രേഷന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. സോ വെണ്ടർ രജിസ്ട്രേഷന് വേണ്ടി പ്രധാനമായിട്ടും വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രധാനമായിട്ട് വേണ്ടത് ട്രേഡ് ലൈസൻസ് ആണ്. സോ ട്രേഡ് ലൈസൻസ് ആണ് ഫസ്റ്റ് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ISO സർട്ടിഫിക്കറ്റ് വേണം, ബാങ്ക് ലെറ്റർ വേണം, പിന്നീട് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് വെണ്ടർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. സോ അത് ഞാൻ പറഞ്ഞു. പിന്നെ ഫോർത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു എക്സ്പോർട്ട് ടേംസ് എന്തൊക്കെയാണ്, അതായത് ഇൻകോ ടേംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ഓഫ് ഇൻകോ ടേംസ് ആണുള്ളത്: CFR, FOB ആൻഡ് CIF. CFR മീൻസ് കോസ്റ്റ് ആൻഡ് ഫ്രേറ്റ്, FOB മീൻസ് ഫ്രേറ്റ് ഓൺ ബോർഡ്, ആൻഡ് CIF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രേറ്റ്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഇൻകോ ടേംസ് ആണ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ടേംസ് ആണ് നിലവിലുള്ളത്. പിന്നീട് എനിക്ക് ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറാംകോ അപ്രൂവ്ഡ് പ്രൊട്ടക്റ്റീവ് സർഫസ് കോട്ടിംഗ് മെറ്റീരിയൽ എന്തൊക്കെയാണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. സോ അറാംകോ അപ്രൂവ്ഡ് സർഫസ് കോട്ടിംഗ് മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. സോ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ഈ ഇൻ്റർവ്യൂവർ സെക്കൻഡ് റൗണ്ടിൽ ചോദിച്ചത്. സോ അതിന് ഓൾമോസ്റ്റ് ഞാൻ ആൻസർ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഓഫർ തരികയായിരുന്നു, നല്ല പാക്കേജുള്ള ഒരു ഓഫർ തന്നെയായിരുന്നു. പക്ഷേ ഇത് നാല് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. ടു ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ലീവ് കിട്ടിയുള്ളൂ. സോ എനിക്കത് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായത് കാരണം, ഇവിടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സൊക്കെ ഉള്ളത് കാരണം ഞാൻ ആ ഓഫർ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ശരി, എനിവേ നല്ലൊരു ഓഫറൊക്കെയാണ്, നല്ല കമ്പനിയാണ്. സോ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മെക്കാനിക്കൽ സൈഡിലുള്ളവർക്കും പ്രൊക്യൂർമെൻറ്റ് സൈഡിലുള്ളവർക്കും പിന്നീട് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് ജോബ് നോക്കുന്നവർക്കും എല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. സോ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഇൻ്റർവ്യൂവിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം.